ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹപൂർണമായി നല്ല ദിവസത്തിന് ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരുസന്നിധിയിൽ ദൈവോദനത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവത്തിൻ്റെ അനന്ത കൃപകളും നന്മകളും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കു വേണ്ടി ദൈവമായ കർത്താവ് ഇന്ന് തന്നിരിക്കുന്ന സ്വർഗീയ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പ്രതീക്ഷയോടെ കത്ര സന്നിധാനത്തിൽ നമുക്ക് ദൈവവചനത്തെ ആഴമായിട്ട് ശ്രദ്ധിക്കാം ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാനും വന്ദനം ചൊല്ലുന്നു ഈ ദിവസം ധന്യമാകട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തിരുവഴുത്തിലെ ഏറ്റവും സുപരിചിതമായിരിക്കുന്നൊരു വേദവാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം ഒരു കൊട്ടേഷനാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം വാക്യം ഇങ്ങനെയാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ യഹൂദന്മാരോടാണ് കർത്താവ് സംഭാഷിക്കുന്നത് പഴയ നിയമത്തിലെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലൊരു വാക്യമാണ് ഇവിടെ കർത്താവ് യഹൂദന്മാരോടൊരു പ്രത്യേക വിഷയത്തിന് മറുപടി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങൾ തിരുവഴുത്തിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ ദൈവവചനം നമുക്ക് അസാധാരണമായിരിക്കുന്ന പ്രതീക്ഷ തരുന്നൊരു പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഭയങ്കര സാധ്യത മുമ്പിൽ തെളിച്ച് കാണിക്കുന്നൊരു പുസ്തകമാണ് വളരെ പ്രതീക്ഷയും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അപ്പോൾ യേശുവിൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഇതുവരെ വായിച്ചിട്ടില്ലയോ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു അങ്ങനെ പറയപ്പെടുന്ന അനേക വാക്കുകൾ കാണാം തിരുവഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് മനുഷ്യനെക്കുറിച്ച് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ അടുത്തത് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് അപ്പോൾ നമുക്കൊരു വീഴ്ച പറ്റി നമ്മളൊരു പോയി ഒരു പോയി ഉടനെ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിറങ്ങി വിട്ടു നമ്മൾ എന്ത് ചെയ്യണം അതിന് വേറെ ഒന്നും നോക്കണ്ട തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന സംഭവങ്ങൾ നടക്കാതെ പോയി നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്ന് തിരുവെഴുത്തലെഴുതിയിട്ടുണ്ട് കുടുംബജീവിതത്തിനൊരു പ്രശ്നമുണ്ടായി അപ്പോൾ പരീക്ഷന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു ഇന്ന കാരണങ്ങൾ കൊണ്ട് ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമാണ് അപ്പോൾ യേശു ചോദിച്ചെന്താ തിരുവഴുത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അപ്പോൾ തിരുവഴുത്തിൽ എഴുതാത്ത വിഷയങ്ങളില്ല മനുഷ്യനഭിമീകരിക്കുന്ന മനുഷ്യൻ തരണം ചെയ്യേണ്ട മനുഷ്യൻ കവച്ച അല്ലെങ്കിൽ മനുഷ്യൻ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട വിഷയങ്ങളെ മുഴുവൻ മനുഷ്യനെ ലക്ഷ്യമാക്കി തിരുവഴുത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ തിരുവഴുത്ത് നമ്മൾ നന്നായി പരിശോധിച്ചാൽ തിരുവഴുത്ത് അഥവാ തിരുവചനം നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ പരിഹാരം തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം ആശങ്കയ്ക്ക് വകയില്ലാതെ വണ്ണം സത്യസന്ധമായ കാര്യമാണ് ഇവിടുത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു രണ്ട് മൂന്ന് ഘട്ടങ്ങൾ ആ കല്ലിനുണ്ട് ആ കല്ലാണ് കല്ലാണവിടുത്തെ കേന്ദ്ര കഥാപാത്രം യേശുക്രിസ്തുവിനെയാണ് ലക്ഷ്യമാക്കുന്നത് പത്രോസ്തുവൻ്റെ ലേഖനത്തിനകത്തും ഈ വാക്ക് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ കല്ല് എന്നിവിടെ ഉദ്ദേശിച്ചത് കർത്താവായ യേശുവാണ് പക്ഷേ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത സന്ദർഭോചിതമായി നമ്മുടേതായി വാക്യങ്ങൾ മാറും അതുകൊണ്ടാണ് പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവോധനത്തിൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഇങ്ങനെ എത്രയോ പ്രാവശ്യം നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഈ വാട്സാപ്പിലൂടെയുള്ള കൊച്ചു സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പാസ്റ്റ് ഇത് എന്നെ കുറിച്ചാണ് ഞാനാണിതിൻ്റെ കഥ എന്നെയാണ് പറഞ്ഞത് എൻ്റെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത് എന്താണ് അങ്ങനെ വരാൻ കാരണം ബൈബിളിൻ്റെ പ്രത്യേകത തിരുവെഴുത്തിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ പുസ്തകമാണ് നമ്മുടെ ചരിത്രമാണ് നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് പ്രഭാഷകൻ്റെ കഴിവല്ലത് ഈ വചനത്തിൻ്റെ ശക്തിയാണ് സന്ദർഭോചിതമായി നമ്മുടേതായി മാറുമെന്നുള്ളത് സത്യമായ കാര്യമാണ് അപ്പോൾ യേശുവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇത് നമ്മളോടും കൂടി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം വീട് പണിയുന്നവർ എന്ന് പറയുന്നൊരാ കൂട്ടർ ഇവിടെയുണ്ട് അവരെ വിളിച്ചിരിക്കുന്ന പേര് കേട്ടോ വീട് പണിയുന്നവർ അതാര പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് വീട് വയ്ക്കാൻ പോകുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഗ്രഹം പണിയുന്നവർ എന്ന് പറയുന്ന ആളുകൾ യഹൂദന്മാരായിരുന്നു അന്നേക്കാലത്ത് ഇന്നും ഉണ്ട് അങ്ങനത്തെ ആളുകൾ ഈ എന്താ പറയുക സഭയോടുള്ള ബന്ധത്തിലൊക്കെ ആത്മീക ഗ്രഹത്തിൻ്റെ പണിക്കാരായിരിക്കുന്ന ആളുകൾ അവരെ പ്രഥമദൃഷ്ടിയ തെറ്റു പറയുന്നില്ല കാരണം അവർക്ക് കൊടുത്തിരിക്കുന്നൊരു പ്രോട്ടോക്കോളുണ്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമമുണ്ട് ഏതൊരു വീട് പണിക്കാരൻ്റെ ഒരു ആർക്കിടെക്റ്റിൻ്റെ എഞ്ചിനീയറിൻ്റെയും കയ്യിൽ ഒരു 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 ബ്ലൂ പ്രിൻ്റ് കാണും അതിൻ്റെ രൂപരേഖ അതിനകത്ത് ഉപയോഗിക്കേണ്ട കമ്പി അതിനകത്ത് ഉപയോഗിക്കേണ്ട സിമെൻറ്റ് അതിനകത്ത് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ അതിനെക്കുറിച്ചെല്ലാം കൃത്യമായിരിക്കുന്ന ആനുപാതികമായിരിക്കുന്ന ഉപദേശങ്ങൾ കാണും അത് വെച്ച് അവർക്ക് പണിയാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ ഈ കല്ലുപയോഗിക്കാൻ പറ്റുന്ന അല്ല അതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞവർ ചില നമ്മുടെ പ്രശ്നമാണെന്ന് അറിയാമോ ഈ തള്ളിക്കളഞ്ഞവരോട് പറയേ നടക്കും അവർ തള്ളട്ടെ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവുക അവർക്കെതിരെ തെളിവെടുക്കാൻ പോവുക അവരെ തിരിഞ്ഞ് നിന്ന് വഴക്കുണ്ടാക്കുക അവരെക്കുറിച്ച് പത്തുപേരോട് പറയുക അവരെ വിട് അവർ നമുക്ക് വിഷയമല്ല ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തള്ളിക്കളയാൻ കയ്യിൽ കടലാസും അതിൻ്റെ അതിൻ്റെ റിപ്പോർട്ടും നിനക്ക് കഴിവില്ല നിൻ്റെ നിൻ്റെ ഷേ്പ്പ് ശരിയല്ല കല്ലിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ നിന്നെ അടിച്ചു പണത് ശരിയാവില്ല നീ ഈ കൂട്ടത്തിൽ കയറിയിരുന്ന മറ്റേ കല്ലും കൂടി ഇളക്കും ഇതൊക്കെ ശരിയാണെന്നേ ഈ കല്ലിന് പോരായ്മയുണ്ട് ശരിയാണ് അതങ്ങ് കല്ല് സമ്മതിക്ക് ഞാനും നിങ്ങളുമാണ് ഈ കല്ലെങ്കിൽ ആദ്യം സമ്മതിക്ക് എന്തുകൊണ്ടാണ് വീട് പണിയുന്നവൻ ഇതിനെ തള്ളിക്കളഞ്ഞത് മുഖച്ചായ കണ്ട് ഇഷ്ടപ്പെടാത്ത കൊണ്ടോ വേറെ കല്ല് കൊണ്ടുവന്ന് കൈക്കൂലി ഒന്നും അതൊക്കെ നമ്മളുണ്ടാക്കുന്ന ഒരു ഒരു തരത്തിലെ ഒരു ഒരു ന്യായമാണ് എല്ലാറ്റിനും മനുഷ്യൻ്റെ ഉണ്ടല്ലോ അത് ശരിയാണ് എന്നോട് ഈ കുറേ നാളായിട്ട് എൻ്റെ മോനോട് കുറേ നാളായിട്ട് അങ്ങനെയാണ് അയ്യോ അവൻ ചെന്നകാലം മുതൽ അങ്ങേർക്ക് അവനോട് അങ്ങേർക്കവനോടങ്ങ് അസൂയാണ് എന്നും അവനെ കുറ്റം അത് വിടത് ഈ വീട് പണിക്കാരനെ വീട് സൂപ്പർവൈസറെ വിട് അവൻ്റെ മുകളിൽ ജോലി അവൻ്റെ മോന്സ് അവനെ ഗൈഡ് ചെയ്യുന്ന അവൻ്റെ അവൻ്റെ മാനേജറെ വീട് അല്ലെങ്കിൽ അവൻ്റെ കമ്പനി എം ഡിയെ വീട് അവൻ്റെ സൂപ്പർവൈസറെ വീട് അവൻ വീട് പണി അവൻ എന്തെങ്കിലും പോരായ്മ കണ്ടും ഇവനെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റാരും കൂടി ചീത്തയാക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അതുകൊണ്ട് അവരെ വിട് നമ്മൾ ആദ്യം ഒന്ന് സമ്മതിക്ക് കർത്താവ് എന്നിലെന്താ പോരാ ഞാൻ ആ കല്ലുകളുടെ കൂടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഷേപ്പ് കൊണ്ട് ഞാൻ ചിലപ്പോൾ ഉറച്ചിരിക്കുന്നിരിക്കുകയല്ല എന്നെ അടിച്ചു പണിതാൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോയി നിരിക്കും എന്നെ തൊട്ടാൽ ഞാൻ പ്രതികരിച്ചെന്നിരിക്കും അതൊക്കെ എൻ്റെ ഭാഗത്തൊരു പ്രശ്നമാണ് എന്താണെങ്കിലും തള്ളപ്പെട്ട കല്ലിനി വിധിക്കപ്പെട്ടു എന്നും പായല് പിടിച്ചും എന്നും എന്താ പറയുക പുറംപറമ്പിൽ വെറുതെ അലക്കുകല്ലായിട്ടോ അടുപ്പുകല്ലായിട്ടോ മാറ്റപ്പെടാൻ വേണ്ടി തള്ളപ്പെട്ട കല്ല് പുറകിൽ കിടക്കുമ്പോൾ ഒരു ദിവസം കർത്താവിൻ്റെ കണ്ണിപ്പെട്ടു അവിടെയല്ല എഴുതിയിരിക്കുന്നത് തള്ളിക്കളയാൻ ഇവിടെ കഴിവുള്ള ജ്ഞാനമുള്ള സമുന്നതരുള്ളപ്പോൾ കർത്താവ് അതിനെ കൊണ്ടുവന്ന് മൂലക്കല്ലാക്കി മാറ്റും അപ്പം ഇവിടെ കർത്താവ് രംഗത്ത് വന്നതോടുകൂടെ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞവരും ഗൂഢാലോചന നടത്തിയവരും ഇതിനെ അളന്നു കുറിച്ച് പോരായ്മകൾ എഴുതി റിപ്പോർട്ട് എഴുതി വെച്ചവരൊക്കെ അവരങ്ങ് മാറ്റപ്പെട്ടു രംഗത്ത് കർത്താവ് വന്നു ഞാൻ നിങ്ങളോട് ഇന്നത്തെ ദൂത് പറയുക നമ്മൾ ഈ തള്ളിക്കളഞ്ഞവരെയും കുറ്റം പറഞ്ഞവരെയും നമുക്കെതിരെ നമ്മൾ വിട് യേശു രംഗത്ത് വന്നാൽ കർത്താവ് നിൻ്റെ അടുക്കലേക്ക് വന്നാൽ തള്ളപ്പെട്ട് കിടക്കുന്ന കല്ലിനടുക്കലേക്ക് കർത്താവ് വന്നാൽ പിന്നെ മറ്റോരൊക്കെ അങ്ങ് മാറി പിന്നെ കർത്താവ് കയറി വിഷയത്തെടുക്കുക കർത്താവ് എന്താക്കി മാറ്റി കർത്താവിൻ്റെ കണ്ണിപ്പെട്ടപ്പോൾ കർത്താവ് അതിനെ മൂലക്കല്ലാക്കി മാറ്റി എങ്ങനെയത് ഒത്തും എന്ന് എനിക്കറിയില്ല അവർ തള്ളിക്കളഞ്ഞത് അസൂയ കൊണ്ടൊന്നും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് വെച്ച് പണിയാൻ പറ്റുന്നില്ല അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശരിയായിരിക്കാം അവരുടെ ഭാഗത്ത് ന്യായം കാണും നിന്നെയും കൊണ്ട് മുന്നോട്ടിനി പോകാൻ പറ്റില്ല നിന്നെ കൊണ്ട് ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റത്തില്ല നിന്നെ കൊണ്ട് ഈ സ്ഥാപനത്തിന് ചേരില്ല നീ ഈ വീടിന് ആളല്ല ഇതൊക്കെ ആയിരം വട്ടം അവരെന്തൊക്കെയോ കണ്ടിട്ടായിരിക്കും പറഞ്ഞത് നമ്മുടെ ഭാഗത്ത് കുറവുണ്ടെന്ന് തന്നെ ഞങ്ങൾ സമ്മതിച്ചു ഉണ്ട് എനിക്കാനൊന്നും ചെയ്തില്ല ഞാൻ ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വട്ടം കയറിയും കയ്യും പൊക്കി കർത്താവെ വിളിച്ച് നിൽക്കരുത് ഉണ്ടെന്ന് പറഞ്ഞു എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനിതിനാ തൺഫിറ്റാണ് എൻ്റെ ഷെയ്പ്പ് ശരിയല്ല എൻ്റെ മനോഭാവം ശരിയല്ല എന്നെ തൊട്ടാൽ ഞാൻ പ്രതികരിക്കും അതൊക്കെ ശരിയാ എന്നെ കൊച്ചു ചുറ്റിയുകൊണ്ട് തള്ളി ഒരു ഒരു മൂല മാത്രം പൊട്ടിക്കാൻ നോക്കി ഞാൻ മൊത്തത്തിൽ പൊട്ടിപ്പോകും ആയിരിക്കും പ്രശ്നം പക്ഷേ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ ഞാൻ പറയാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം നമ്മുടെ പ്രതീക്ഷ പറയാം കർത്താവിൻ്റെ കണ്ണി पटू ഇത് കർത്താവിനാൽ സംഭവിച്ചു ആ വാക്ക് ഞാൻ അടിവരയിട്ടിരിക്കുകയാണ് ഇന്ന് കേട്ടോ ഒത്തിരി നാളുകൾക്ക് മുമ്പേ എനിക്ക് വചന അറിയാവുന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ അടിവരയിട്ടു ഇന്ന് ഞാൻ ആവർത്തിച്ച വാക്ക് വായിക്കുമ്പോൾ എന്നെ വളരെ വളരെ ത്രസിപ്പിച്ചത് കർത്താവിനാൽ സംഭവിച്ചു ഞാൻ പറയുന്നു നിങ്ങളുടെ വീട്ടിൽ കർത്താവിനാൽ ചിലത് സംഭവിക്കും മാർച്ച് മാസം തീരാൻ പോവുക ഒന്നോടെ മുറുകെപ്പിടിച്ചു പ്രാർത്ഥിച്ചു കർത്താവിനോട് പറ ദൈവമേ അങ്ങയാൾ ചില കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം എൻ്റെ മോനിൽ അങ്ങയാൾ സംഭവിക്കണം മരുന്നു കൊണ്ടല്ല സ്വോത്രം അല്ലാതെ മരുന്ന് മാറി കഴിച്ചതുകൊണ്ടല്ല ആസ്പത്രി മാറി പരിശോധിച്ചതുകൊണ്ടല്ല സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നിടത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിയത് കൊണ്ടല്ല ഇവരാൽ ആരിലാലും അല്ല എൻ്റെ കർത്താവിനാൽ ചിലത് സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ 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 ഭാവി കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറയിൽ ഞാൻ അഞ്ച് പ്രാവശ്യം തള്ളപ്പെട്ടതാ പരീക്ഷ എഴുതിയിട്ട് സ്വതന്ത്രം നാല് പ്രാവശ്യം പുറകോട്ട് പോയതാണ് എന്നാൽ ദൈവമേ അടുത്ത പ്രാവശ്യം പരിശുദ്ധ ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടുകയാണ് കർത്താവിൻ്റെ അടുക്ക നിൽക്കുക ഇനി സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ബുദ്ധിയാലല്ല എൻ്റെ കഴിവിനാലല്ല ഞാൻ ഉറക്കളച്ച് പഠിച്ചതിനാലല്ല എൻ്റെ മുൻകാല സർട്ടിഫിക്കറ്റിനാലല്ല എൻ്റെ ഒരു കഴിവിനാലല്ല ഇനി സംഭവിക്കാൻ എന്തു സംഭവിച്ചാലും അത് ജനസമക്ഷം മാറ്റും മാറ്റി അപ്പൊ എവിടെയാ തുടങ്ങിയത് നിങ്ങൾ നോക്കി തള്ളപ്പെട്ടതിനെ ആശ്ചര്യ വിഷയമാക്കി മാറ്റാൻ ഇടയ്ക്ക് നിക്കുന്ന ഒരു കർത്താവിനെ നിങ്ങൾക്ക് ഈ വാക്യത്തിൽ കാണാൻ പറ്റുമോ ബൈബിള് തുറക്കണം ഈ വാക്യം കാണണം ആവർത്തിച്ച് വായിക്കണം ഈ വാക്യത്തിൽ മൂന്നാല് കൂട്ടം കാര്യങ്ങൾ കാണണം ഒന്ന് തള്ളിക്കളഞ്ഞ ഒരു കൂട്ടം സമുന്നതര് രണ്ട് തള്ളപ്പെട്ട പാവപ്പെട്ടൊരു കല്ല് മൂന്ന് ആ കല്ലിനെ തേടിയെത്തിയ സ്നേഹമുള്ള കർത്താവ് നാല് ആ കല്ലിൻ്റെ പിന്നത്തെ സ്ഥിതി കണ്ട് ആശ്ചര്യപ്പെട്ട ജനം നാല് ടൈപ്പ് ആളുകളെ ഈ വാക്യത്തിനകത്ത് കാണാം ഒന്നോടെ കണ്ണ് തുറന്ന് നോക്കിയോ എല്ലാവരുടെ ജീവിതത്തിലും തള്ളാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട് കുറ്റം പറയാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ത് ചെയ്താലും അത് ഇതിനകത്ത് ശരിയാകില്ല പുള്ളിയെ വെച്ച് ചെയ്താൽ ശരിയാവുകയല്ല എന്ന് പറയാൻ ആൾക്കാരുണ്ട് സ്തോത്രം ഒക്കത്തില്ല വേറെ ആളുണ്ടല്ലോ ോ എന്ന് പറയാൻ ആളുണ്ട് നിനക്ക് വേറെ സാധ്യതയില്ലേ ഇട്ടിട്ടിങ്ങ് വാടാ സ്തോത്രം എന്ന് പറയാൻ ആൾക്കാർ കാണും തള്ളിക്കളയാൻ കൂട്ടു നിൽക്കുന്നവർ എന്നാൽ തള്ളപ്പെട്ടവരുടെ നൊമ്പരമറിയുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് ആ കർത്താവിനെക്കുറിച്ച് പറഞ്ഞത് പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ യേശുവിനെപ്പോലെ തള്ളപ്പെട്ട ഒരാൾ ലോകത്തിലില്ല സ്തോത്രം ഹല്ലലുയ്യ കാണാൻ കൊള്ളാത്തത് കൊണ്ടല്ല സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല ജ്ഞാനമില്ലാത്തത് കൊണ്ടല്ല മന്ദബുദ്ധിയായതുകൊണ്ടുമല്ല അംഗവൈകല്യം ഉള്ളത് കൊണ്ടുമല്ല ഹൂതാ പശ്ചാത്തലത്തിൽ എല്ലാം കൊണ്ട് ഫിറ്റായവൻ ഒരു പോരായ്മയില്ലാത്തവൻ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ പാപമില്ലാത്തവൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നവൻ എല്ലാം ഉണ്ടായിട്ടും തള്ളപ്പെട്ടു സ്തോത്രം നമുക്കെന്തെങ്കിലുമൊക്കെ കുറവ് കാണുമെന്നേ സ്തോത്രം നമ്മൾ സാധാരണ പറയില്ലേ ആശാരിയുടെ കുറ്റം കൊണ്ട് തടിയുടെ വളവുണ്ടെന്ന് പറഞ്ഞ പോലെ സ്തോത്രം എന്തെങ്കിലും പോരായ്മ കാണും നമ്മളൊക്കെ പറയുമ്പോൾ ഏത് കുടുംബപ്രശ്നം കൈകാര്യം ചെയ്താലും രണ്ട് പാർട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും കാണും പക്ഷേ യേശുവിൻ്റെ ഭാഗത്ത് ഒന്നുമില്ല ഒന്നും കുറ്റം പറയാനില്ലാത്ത യേശുവിനെ നിങ്ങൾ ർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള യേശുവിനെ ഇവിടുത്തെ ഉന്നതന്മാർ തള്ളിക്കളഞ്ഞെങ്കിൽ പോരായ്മയുള്ള കുറവുള്ള കൊച്ചു കൊച്ചു തെറ്റുകളുള്ള സ്തോത്രം വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള നമ്മളെ തള്ളിയതിനകത്ത് നമ്മൾ അങ്ങ് വലിയ മോഹാത്സ്യപ്പെട്ട് മനം തകർന്ന് തലകറങ്ങി വീണ്ട കാര്യമൊന്നുമില്ല നമ്മളങ്ങ് സമ്മതിക്കുക എന്താ സമ്മതിക്കണ്ടേ പോരായ്മയും കുറ്റമൊക്കെ എൻ്റെ ഭാഗത്തുണ്ട് തള്ളാനുള്ള ന്യായമായ കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ ഇനി അവരോട് മുഖം വീർപ്പിച്ച് വെറുപ്പിച്ച് തള്ളിക്കളഞ്ഞവരെല്ലാം കൂടി അവരെല്ലാം കൂടി പേരിൽ കൊണ്ടൊരു കേസും കൊടുത്ത് ഒരു പരാതിയും കൊടുത്ത് നിൽക്കുകയല്ല ഓക്കെ കുറച്ച് നാൾ ക്ഷമയോടെ കാത്തു നിൽക്കുമ്പോൾ അപ്പോൾ ആ കല്ല് പുറകെ കിടന്ന് മഴയും നനഞ്ഞ് പൂപ്പലും പിടിച്ച് കരിയും പിടിച്ച് ആർക്കും വേണ്ടാത്ത ചെളിയും പിടിച്ച് കിടക്കുമായിരിക്കാം പക്ഷേ അല്പം താമസിച്ചാലും കർത്താവിൻ്റെ കണ്ണീപ്പെട്ടു ഞാൻ നിങ്ങൾ ചിലരോട് പറയാം ഈ വാട്സാപ്പ് മെസ്സേജ് ഒക്കെ കേൾക്കാൻ തുടങ്ങി എന്നെങ്കിലും കണ്ണ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ പെട്ടിട്ടുണ്ട് ഈ അമ്മയും മക്കളും ഈ അപ്പനും മക്കളും നിൻ്റെ കുടുംബം നീ ഒറ്റപ്പെട്ടെങ്കിൽ നിൻ്റെ ജീവിതം കർത്താവിൻ്റെ കണ്ണിപ്പെട്ടിട്ടുണ്ട് ഞാനൊരു പ്രോമിസ് ദൈവാത്മാവിൽ തന്ന് പ്രാർത്ഥിക്കാൻ പോവുക മറ്റുള്ളവരെ ഒരു കാലത്ത് തള്ളപ്പെട്ടു അയ്യോ അവർക്കങ്ങനെ പറ്റിയില്ലോ എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഹോ എന്തായിരിക്കുന്നു വണ്ടർഫുൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോഴല്ലേ ആശ്ചര്യമായി മാറുന്നത് ദൈവത്താൽ സംഭവിക്കുന്നതെല്ലാം ആശ്ചര്യമായിരിക്കും മാർച്ച് മാസം ഇന്ന് ഒമ്പതാം തീയതി ആയി ബാക്കിയുള്ള ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നെ ഒരാശ്ചര്യ വിഷയമാക്കണം ഇതിനി ഇനി എനിക്കിനി പഠിക്കാൻ പറ്റിയാൽ എനിക്ക് വയസ്സ് എത്രയായി എൻ്റെ ഓർമ്മ നിൽക്കാതെയായി ശരീരത്തിൽ എന്തൊക്കെയോ കൊച്ചു കൊച്ചു രോഗങ്ങളായി പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാനും ഉപവാസം എടുക്കാനും പോലും പോലും എൻ്റെ ശരീരം അനുവദിക്കാറിയായി പക്ഷേ അപ്പ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആശ്ചര്യപ്പെടുത്തുന്നൊരു ദൈവമുണ്ട് എൻ്റെ കർത്താവുണ്ട് ആര് തള്ളിയാലും കൈക്കുമ്പിളിൽ ഒതുക്കുന്ന കർത്താവ് ആ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളിൽ ചിലരെ ആശ്ചര്യമാക്കും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ അങ്ങയെപ്പോലെ കരുണയുള്ള അങ്ങയെപ്പോലെ ഉൾക്കൊള്ളാൻ കഴിവുള്ള അങ്ങേപ്പോലെ ക്ഷമിക്കുന്ന അങ്ങേപ്പോലെ കൈകളിൽ വഹിക്കുന്ന വേറെ ആരുമില്ല കർത്താവേ തള്ളപ്പെട്ടവർക്ക് വേണ്ടി ഈ സന്ദേശം ഞാൻ സമർപ്പിക്കുന്നു ആരിൽ നിന്നെല്ലാം ഒതുക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഈ സന്ദേശം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ആശ്ചര്യമാക്കണേ ഒരുപാട് കാലം ആരുമില്ലാതെ കിടക്കുന്ന പലരും തിരിഞ്ഞു നോക്കാൻ വീട്ടുകാരില്ലാത്തവർ എന്തൊക്കെയോ കാര്യം പറഞ്ഞ് മനപ്പൂർവ്വം ഒഴിവാക്കിയവർ അവരുടെ ന്യായം ശരിയായിരിക്കാം പക്ഷേ മറുപുറത്ത് നിൽക്കുന്ന കർത്താവ് തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി ആശ്ചര്യപ്പെടുത്തുന്നതുമേ അങ് അത് അനുഭവിച്ചതാണല്ലോ അതുപോലത്തെ തീവ്ര വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ മാർച്ച് മാസം കർത്താവ് കൈക്കൊണ്ട് എഴുന്നേൽപ്പിക്കണമേ ദയവത് ചെയ്യണം എല്ലാവരും കൂടി വട്ടം കൂടി കുറ്റം പറഞ്ഞു നിൽക്കുന്നവരെ ദൈവം കൈക്കൊള്ളണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം നമ്മളൊരാശ്ചര്യ വിഷയമാകും ഗോഡ് ബ്ലസ് യു